നമ്മള് വീടും നാടൊക്കെ മാറി ഇവിടെ എത്തി. എങ്ങനെയൊക്കെ ആകുമ്പോഴും കലയെ സ്നേഹിച്ചതിന്റെ ഭാഗമാണെങ്കിലും നമ്മുടെ കൾച്ചറിൽ നമ്മുടെ രണ്ട് ഇന്ത്യയുടെ സംസ്കാരം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ അന്നേ ആഗ്രഹിച്ചു ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ ഫ്രഞ്ച് കൾച്ചറും ഇന്ത്യയുടെ കൾച്ചറും ഉള്ള ഒരു ഇതിനെ കുറിച്ച്? രണ്ട് കൾച്ചേഴ്സ് വളരെ ഡിഫറെന്റ് ആണ്. പക്ഷേ എന്റെ ചൈൽഡ്ഹുഡിന്റെ സമയത്ത് എൻ്റെ പേരൻസ് അങ്ങനെ ഒരു ഒരു ഡബിൾ കൾച്ചർ എന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു തന്നെ ഒരു മാറ്റം തോന്നിയില്ല. ഇന്ത്യൻ കൾച്ചർ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു മാറ്റം തോന്നിയില്ല. നാച്ചുറലായിട്ട് ഇങ്ങനെ വന്നു. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ഒരുപാട് വേദികൾ ഇപ്പോൾ നമ്മുടെ കൃഷ്ണമയം എന്ന ഒരു പ്രോഗ്രാം രണ്ടുപേരും ചേർന്നുകൊണ്ട് ഭരതനാട്യം കഥകളിയും സമന്വയിപ്പിച്ചുകൊണ്ട് 50 വേദികളിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലും പുറത്തും ഒക്കെ. അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു വന്നത് രണ്ടും സമന്വയിപ്പിക്കാനും അങ്ങനെ ഒരു ചിന്ത വന്നതൊക്കെ? 2010 ലക്ഷ്മി എന്നെ ഫ്രാൻസിലേക്ക് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അവിടെ ഞങ്ങൾ ചെയ്തപ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവൽ ഗന്നാ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫെസ്റ്റിവലിലെ ഓർഗനൈസർ ഞങ്ങളോട് രണ്ടുപേരും കൂടെ ഒരു ഷോ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അന്നേരം പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. ഇപ്പം ഞാൻ കഥകളിയാണ്, ഞാൻ ലക്ഷ്മി ഭരതനാട്യം. അപ്പം രണ്ടും വ്യത്യസ്തമായ പേറിട്ട് രണ്ടും വ്യത്യസ്തമായ. അപ്പം ഞാനപ്പോൾ ആദ്യം ഒരു ചെറിയ സ്റ്റോറി കൃഷ്ണനും അർജുനനും ഗീതോപദേശത്തിലെ കൃഷ്ണനും അർജുനനായിട്ടുള്ള ചെറിയൊരു സ്റ്റോറിയാണ് നമ്മളവിടെ ചെയ്തത്. അപ്പോൾ അത് ചെയ്തപ്പോൾ അവിടെയുള്ള ഓഡിയൻസിനൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു എനർജി ഫീൽ ചെയ്ത പോലെ നമുക്ക് നമ്മളോട് പറഞ്ഞു. പിന്നെ അത് തിരിച്ച് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അത് വികസിപ്പിച്ചു. 2012 അതൊരു വലിയൊരു ഷോ എന്ന ഇപ്പോൾ 2 മണിക്കൂർ വരുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ അവതരിപ്പിച്ചു. അത് ധാരാളം പ്രേക്ഷകർ നല്ല ഒരു അഭിപ്രായം കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നല്ലേ. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർ ആസ്വാദകരാണല്ലോ നമുക്കിതിൻ്റെയൊക്കെ വിധിയെഴുന്നത്. അപ്പോൾ അവിടെയും നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം കേരളത്തിലായാലും വിദേശത്ത് വരുമ്പോഴുള്ള ആസ്വാദകരെ എങ്ങനെ വിലയിരുത്തുന്നത്? അവിടെ ഫ്രാൻസിലെ അവിടെ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ഹിന്ദു സ്റ്റോറീസ് അറിയില്ല ചിലപ്പോൾ. പക്ഷേ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഉണ്ട്, ഒരുപാട് എല്ലാവരും പറയുന്നുണ്ട്, ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും ആസ് ആൻ ആർട്ടിസ്റ്റ്. പിന്നെ ഇവിടെ അതുപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ഇന്ത്യൻ ആർട്ട് ഫോംസ് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ഇത് കണ്ടതിൽ ഒരുപാട് ഇമോഷൻസ് വരുന്നുണ്ട്. മോർ ദാൻ ഇന്ത്യൻസ്. ഇവിടെ ഇതേ വിഷയം എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? ഇപ്പോൾ വിദേശത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രേക്ഷകൻ്റെ ആ റീപ്ലേ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇവിടെ അതുപോലെ പെട്ടെന്ന് അവരിലേക്ക് എത്തുക, അല്ലെങ്കിൽ അവരത് പ്രകടിപ്പിക്കുക. പക്ഷേ അവിടെ അതല്ല, അവരെ പെട്ടെന്ന് അത് പ്രകടിപ്പിക്കും. ഇപ്പം നമ്മളെന്ത് ചെയ്താലും അതിൻ്റെ അത് പെർഫോം ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ഇവിടെ കുറച്ച് താമസം എല്ലാത്തിനും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഉണ്ട് നല്ല അവരെ ആസ്വദിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു റീപ്ലേ കിട്ടാനൊക്കെ കുറച്ച് ആ ഒരു വ്യത്യാസമുണ്ട്. അവര് പെട്ടെന്ന് അതിനോട് അതിന്റെ പ്രത്യേക എന്റെ കാര്യം വെച്ചാൽ അതിനോടുള്ള കോൺസെൻട്രേഷൻ ഒരു അവരിത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടുതലാവും അവിടെ ഉള്ളവർക്ക്. പെട്ടെന്ന് അവരത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അവരെ ഇഷ്ടപ്പെട്ട് അത് എന്താണെങ്കിലും തുറന്ന് പറയുകയും ചെയ്യും. ഇവിടെ ഇപ്പൊ ഇഷ്ടപ്പെട്ടു ആയാലും ചിലപ്പം ഉണ്ടാകും, പക്ഷെ അവിടെ അതല്ല. അവിടെ ചെന്ന് അപ്പൊ തന്നെ റീപ്ലൈ നമുക്ക് കിട്ടും എന്താണെങ്കിലും. അങ്ങനെ ഒരു വ്യത്യാസം. അത് കൂടുതലും നമ്മളിപ്പൊ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ റിസൾട്ട് അല്ലേ, നമുക്ക് ലഭിക്കുന്ന സന്തോഷം. അതെ അതെ. അപ്പൊ അത് കൂടുതലും അവിടെ ചെല്ലുമ്പോഴാണ് കൂടുതൽ.